നമസ്കാരം മണി മാജിക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എഫ് ഡിക്ക് പകരം പരിഗണിക്കാവുന്ന ചില നിക്ഷേപ മാർഗ്ഗങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അതിലേറ്റവും മികച്ചത് എഫ് ഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെറ്റ് ഫണ്ടുകളാണ് അപ്പോൾ ഈ എഫ് ഡിയും ഡെറ്റ് ഫണ്ടുകളും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ആറ് പാരാമീറ്റേഴ്സാണ് നമ്മളിതുപോലൊരു കമ്പാരിസന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആദ്യത്തേത് റിട്ടേൺ നമ്മൾ ബാങ്ക് എഫ് ഡി പരിഗണിക്കുമ്പോൾ ബാങ്ക് എഫ് ഡിക്ക് മൂന്നര ശതമാനം മുതൽ ആ ആറര ശതമാനം വരെയാണ് നമുക്ക് കിട്ടാവുന്ന മാക്സിമം റിട്ടേൺ പല കാലയളവിലേക്കാണ് ഈ മൂന്നര തൊട്ട് ആറര ശതമാനം വരെ വരുന്നത് എന്നാൽ ഇത്തരം കോർപ്പറേറ്റ് ബോണ്ടുകളൊക്കെ അടങ്ങിയ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ചാൽ നമുക്ക് ഏഴര ശതമാനം മുതൽ ഒരു ഒമ്പത് ശതമാനം വരെയുള്ള റിട്ടേൺ കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് രണ്ടാമത്തത് സേഫ്റ്റിയാണ് എഫ് ഡിയെ സംബന്ധിച്ചിടത്തോളം ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രണ്ട് കോർപ്പറേഷൻ നൽകുന്ന ഒരു ഗ്യാരൻറ്റിയുണ്ട് അതേസമയം മ്യൂച്വൽ ഫണ്ടിന് അത്തരത്തിൽ ഒരു ഗ്യാരൻറ്റി ഇല്ല നിങ്ങളുടെ പണം എഫ് ഡി എക്കാട്ടിലും കുറച്ചുകൂടെ സേഫ്റ്റി കുറഞ്ഞ ഒരു നിക്ഷേപ മാർഗം എന്ന രീതിയിലാണ് മ്യൂച്വൽ ഫണ്ട് ഇത്തരത്തിൽ പരിഗണിക്കപ്പെടുന്നത് മറ്റൊന്ന് ലിക്വിഡിറ്റിയാണ് എഫ് ഡി നമ്മളൊരു നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിച്ചുകഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഈ എഫ് ഡി വിഡ്രോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ അതുകൂടാതെ തന്നെ എഫ് ഡി ബ്രേക്ക് ചെയ്യുന്നതിന് ഒരു പെനാൽറ്റി കൊടുക്കേണ്ടി വരും അതേസമയം മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല നമ്മൾ റിഡീം ചെയ്താൽ അതായത് വിഡ്രോ ചെയ്താൽ ടി പ്ലസ് ടു രണ്ട് ദിവസത്തിനകം നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തും ഇവിടെ ലിക്വിഡിറ്റി എഫ് ഡി എക്കാട്ടിലും നല്ല രീതിയിൽ ഈ ഡെറ്റ് ഫണ്ടുകൾക്കുണ്ട് മറ്റൊന്ന് ടാക്സേഷനാണ് നമ്മൾ എഫ് ഡിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റിന് ടെൻ പെർസെൻറ്റേജോളം ടി ഡി എസ് പിടിച്ചിട്ടുള്ള ബാലൻസ് എമൗണ്ട് ബാങ്കുകൾ നമുക്ക് നൽകിയുള്ളൂ ഇനി ഈ ടി ഡി എസ് റീഫണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഐ ടി ആർ ഫയൽ ചെയ്യണം ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ സാധാരണ ഇൻട്രസ്റ്റ് സ്ലാബിൽ കൂടുതൽ ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ റീഫണ്ട് കിട്ടുകയുള്ളൂ നല്ല ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ടി ഡി എസിന് റീഫണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാൽ നമ്മൾ കോർപ്പറേറ്റ് മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിൽ ഇത് വിഡ്രോ ചെയ്ത ശേഷം ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഐ ടി ആർ ഫയൽ ചെയ്യുന്ന നിബന്ധനകൾക്കപ്പുറമുള്ള ഒരു വരുമാനം കിട്ടുന്നെങ്കിൽ പോലും ഇതിനൊരു മൂന്ന് വർഷത്തിന് മുകളിലാണെങ്കിൽ ഇൻഡെക്സേഷനിലൂടെ പരിഗണിച്ച് ട്വൻറ്റി പെർസെൻറ്റേജ് അടുത്ത് നമ്മൾ ടാക്സ് അടച്ചാൽ മതിയാവും മറ്റൊന്ന് ചാർജസ് ആണ് ബാങ്ക് ഇൻട്രസ്റ്റിന് താരതമ്യേന ചാർജസുകളൊന്നും ഈടാക്കാറില്ല എന്നാൽ മ്യൂച്വൽ ഫണ്ടിന് ഫണ്ട് മാനേജറിന് കൊടുക്കേണ്ട എക്സ്പെൻസ് റേഷ്യോ ഉണ്ട് അതായത് ഇത്തരം മ്യൂച്വൽ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നവർക്കുള്ള ചാർജസ് ഉണ്ട് അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നതാണ് മറ്റൊന്ന് ഫ്ലെക്സിബിലിറ്റിയാണ് നമുക്ക് എഫ് ഡിയിൽ നിക്ഷേപിക്കണമെങ്കിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട് ഒറ്റത്തവണ മാത്രമേ നിക്ഷേപിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ തവണകളായിട്ടോ എസ് എസ് ഐ പി പോലെയുള്ള രീതിയിൽ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് എമർജൻസി ഫണ്ട് പോലുള്ളവ സൂക്ഷിക്കാൻ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഫണ്ടുകൾ വളരെ അനുയോജ്യമാണ് you <laughs>